हरिओम। स्मृतिपुराणानां आलयं करुणालयं नमामि भगवत्पादं शंकरं लोकशंकरं शंकरं शंकराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वंदे भगवन्तौ पुनः पुनः ईश्वरो गुरुरात्मेति मूर्तिभेद विभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सदाशिवसमारम्भां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवम्। सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तु ते। सच्चिदानन्दरूपाय विश्वोत्पत्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदकी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। ॐ अज्ञानान्दर्गहनपतितान् आत्मविद्योपदेशैः त्रातुं लोकान् भवदवशिकातापसंपच्यमानान् मुक्त्वा मौनं वडविडविनो मूलतो निष्पतन्ति शम्भोर्मूर्तिश्चरति भुवने शङ्कराचार्यरूपा। शम्भोर्मूर्तिश्चरति भुवने शङ्कराचार्यरूपा। शम्भोर्मूर्तिश्चरति भुवने शङ्कराचार्यरूपा। श्रीगुरुभ्यो नमः। ॐ नमः शिवाय। ॐ नमो भगवते वासुदेवाय। ॐ श्री महादेव्यै नमः। नमः परमऋषिभ्यो नमः परमऋषिभ्यः। हरि ओम्। എല്ലാവർക്കും നമസ്കാരം। എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം। നാരായണ ശങ്കരസ്തോത്ര തരകിണി പരമ്പര 238-ാം ദിവസമായി തോന്നുന്നു। എല്ലാവർക്കും സുസ്വാഗതം। ത്രിപുരസുന്ദരി മാനസപൂജാ സ്തോത്രം ഇന്ന് 11-ാം ദിവസം, ഏവർക്കും സുസ്വാഗതം। നാരായണ നാരായണ। എല്ലാവർക്കും ഒരു നല്ല വെള്ളിയാഴ്ച ആശംസിക്കുന്നു।
ത്രിപുരസുന്ദരി മാനസപൂജാസ്തോത്രം നമുക്ക് ഒന്നാമത്തെ ശ്ലോകം ചൊല്ലിയിട്ട് 41 ശ്ലോകം മുതൽ 60 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. 41 മുതൽ 60 വരെ. ॐ श्रीमहादेव्यै नमः. मम न भजनशक्तिः पादयोस्तेन भक्तिः न च विषयविरक्तिः ध्यानयोगेन शक्तिः इति मनसि सदाहं चिन्तयन् आद्यशक्ते रुचिरवचनपुष्पैः अर्चनं सञ्चिनोमि. 41 ശ്ലോകം മുതൽക്ക് 60 വരെ. വിളംബി വേണീ ഭുജഗോത്തമാംഗസ്ഫുരന്മണിഭ്രാന്തിമുപാനയന്തം സ്വരോജിഷോല്ലാസിതകേശപാശം മഹേശി ചൂടാമണിമർപ്പയാമി. ത്വാമാശ്രയദ്ഭി കബരീതമിശ്രൈഃ ബന്ധീകൃതം ത്രാഗിവ ഭാനുബിംബം മൃഡാനി ചൂടാമണിമാദധാനം വന്ദാമഹേ താവകമുത്തമാംഗം. സ്വമദ്യനദ്ദഹാടകസ്ഫുരന്മണിപ്രഭാകുലം വിളംബി മൗക്തികച്ചടാ വിരാജിതം സമന്ദത നിബദ്ധലക്ഷചക്ഷുഷാ ഭവേന ഭൂരി ഭാവിതം സമർപ്പയാമി ബാസ്വരം ഭവാനി ബാലഭൂഷണം. മീനാംബോരുഹ ഗഞ്ചരീട സുഷമാ വിസ്താര വിസ്മാരകേ കുർവാണേ കില കാമവൈരി മനസഃ കന്ദർപ്പബാണപ്രഭാം മാദീപാനമദാരുണേതി ചപലേ ദീർഘേ ദൃഗംബോരുഹേ ദേവി സ്വർണശലാകയോർജിതമിദം ദിവ്യാഞ്ജനം ദീയതാം. മധ്യസ്ഥാരുണരത്നകാന്തിരുചിരാം മുക്താമുഗുദ്ഭാസിതാം ദൈവാദ് ഭാർഗവജീവമദ്യകരതേഹ ലക്ഷ്മീം അതഃ കുർവതീം ഉൽസിക്താദരബിംബകാന്തിവിസരൈർ ഭൗമീഭവൻ മൗക്തികാം മദ്ദത്താം ഉററീകുരുഷ്വ ഗിരിജേ നാസാ വിഭൂഷാമി മാം. ഉടുകൃതപരിവേഷസ്പർദ്ധയാശീതബാലോ ഇവ വിരചിതദേഹദ്വന്ദ്വമാദിത്യബിംബം അരുണമണി സമുദ്യൽ പ്രാന്ത വിഭ്രാജിമുക്തം ശ്രവസി പരിനിധേഹി സ്വർണതാടംഗയുഗ്മം. മരകതവര പത്മരാഗഹീരോത്തിത ഗുളികാത്രിതയാവനദ്ദമദ്യാം വിതത വിമല മൗക്തികം ച കണ്ടാഭരണമിദം ഗിരിജേ സമർപ്പയാമി. നാനാദേശസമുക്തിതൈർമണിഗണപ്രോദ്യപ്രഭാമണ്ഡലവ്യാപ്തൈർ ആഭരണൈർവിരാജിതകളാം മുക്താചടാലങ്കൃതാം മധ്യസ്ഥാരുണരത്നകാന്തിരുചിരാം പ്രാന്തസ്ഥമുക്താബലവ്രാതാം അംബ ചതുഷ്കികാം പരശിവേ വക്ഷസ്ഥലേ സ്ഥാപയ. അന്യോന്യം പ്ലാവജന്തി സദത പരിചലക്കാന്തികല്ലോലജാലൈഃ കുർവാണ മജ്ജദന്ധകരണ വിമലതാം ശോഭിദേവ ത്രിവേണി മുക്താഭി പത്മരാഗൈർമരകതമണിഭിർ നിർമ്മിതാ ദീപ്യമാനൈഃ നിത്യം ഹാരത്രയീതേ
പരശിവരസികേ ചേതസിദ്ധ്യോദദാംനഃ കരസരസിജനാളേ വിസ്ഫുരത്കാന്തിജാലേ വിലസദമലശോഭേ ചഞ്ചദീശാക്ഷിലോഭേ വിവിധമണിമയൂകോദ്ഭാസിതം ദേവി ദുർഗേ കനകകടകയുഗ്മം ബാഹുയുഗ്മേ നിദേഹി വ്യാലംബമാനസിതപട്ടകഗുച്ഛശോഭി സ്ഫൂർജന്മണിഗടിതഹാര വിലോചമാനം മാതര മഹേശമഹിളേ തവ ബാഹുമൂലേ കേയൂരകദ്വയമിദം വിനിവേശയാമി വിതതനിജമയൂകൈർനിർമ്മിതാം ഇന്ദ്രനീലൈഃ വിജിതകമലനാളാലീന ലീനമത്താളിമാലാം മണിഗണഖചിതാഭ്യാം കങ്കണാഭ്യാമുപേതാം കലയ വലയരാജീം ഹസ്തമൂലേ മഹേശീ നീലപട്ടമൃദുഗുച്ഛശോഭിതാബദ്ധനൈകമണിജാലമഞ്ജുളാം അർപ്പയാമി വലയാത് പുരസ്സരേ വിസ്ഫുരത്കനകതൈതൃപാലികാം ആലവാലമിവ പുഷ്പധന്വന ബാലവിദ്രുമലദാസു നിർമ്മിതം അങ്കുലീഷു വിനിധീയതാം ശണൈഃ അങ്കുലീയകമിദം മദർപ്പിതം വിജിതഹരമനോഭൂമത്തമാതംഗകുംഭസ്ഥലവിലുളിതകൂജത് കിങ്കിണീജാലതുല്യം അവിരതകളനാദൈർ ഈശചേതഹരന്തീം വിവിധമണിനിബദ്ധാം മേഖലാം അർപ്പയാമി വ്യാളംബമാനവരമൗക്തികഗുച്ഛശോഭി വിപ്രാജിഹാടകപുടദ്വയരോചമാനം ഹേമ്രാവിനിർമ്മിതമനേകമണിപ്രബന്ധം നീവീനിബന്ധനഗുണം വിനിവേദയാമി വിനിഹിതനവലാക്ഷാപങ്കബാലാതപൗകേ ബാലാതപൗകേ മരകതമണിരാജീമഞ്ജുമഞ്ജീരഘോഷേ അരുണമണിസമുദ്യൽക്കാന്തിധാരാവിചിത്രഃ തവ ചരണസരോജേ ഹംസക പ്രീതിമേതു നിബദ്ധശിതിപട്ടകപ്രവരഗുച്ഛസംശോഭിതാം കളക്വനിതമഞ്ജുളാം ഗിരിശചിത്തസംമോഹിനീം അമന്ദമണിമണ്ഡലീ വിമലകാന്തികിർമീരകിർമീരിതാം നിദേഹി പദപങ്കജേ കനകഗുങ്കുരൂമംബികേ വിസ്ഫുരത്സഹജരാഗരഞ്ജിതേ ശിഞ്ജിതേന കലിതാം സഖീജനൈഃ പത്മരാഗമണിനൂപുരദ്വയീം അർപ്പയാമി തവ പാദപങ്കജേ പാദാംബുജമുപാസിതും പരിഗതേന ശീതാംശുനാ കൃതാം തനുപരമ്പരാമിവ ദിനാന്തരാദാരുണാം മഹേശി നവയാവകദ്രവഭരേണ ശോണീമൃദാം നമാമി നഖമണ്ഡലീം ചരണപങ്കജസ്താം തവ മഹേശി നവയാവകദ്രവഭരേണ ശോണീകൃതാം നമാമി നഖമണ്ഡലീം ചരണപങ്കജസ്താം തവ നമാമി നഖമണ്ഡലീം ചരണപങ്കജസ്താം തവ ഹരി ഓം. അപ്പോ 60-ാം ശ്ലോകം വരെ ആയി. നാരായണ നാരായണ. ഇന്നലെ നമ്മൾ ദേവിയുടെ ആഭരണങ്ങൾ ചാർത്താൻ തുടങ്ങി തുടങ്ങിയതേ ഉള്ളൂ അല്ലേ. കുളി കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്ന ശേഷം ആ രത്നസിംഹാസനത്തിലിരുത്തി കേശാലങ്കാരം ചെയ്തു. ആദ്യം 40-ാം ശ്ലോകത്തിൽ കേശാലങ്കാരം ചെയ്യുന്നതായിരുന്നു. മരിക്കൊഴുന്തുപോലെയുള്ള വള്ളിക്കൊത്തുകൾ പോലും തലയിൽ ചൂടിക്കൊടുക്കുന്നതിനെ എണ്ണി പറഞ്ഞു. അതിനുശേഷം ദേവിയുടെ ശിരസിൽ ചൂടാമണി അലങ്കാരം ചാർത്തുന്നതായിരുന്നു 41-ാമത്തെ ശ്ലോകം. വലിയ
എന്താ പറയുക, രാജവെമ്പാലയെ പോലെ ഞാന്ന് കിടക്കുന്നതായിട്ടുള്ള ദേവിയുടെ ആ മുടിയുടെ പിന്നലിൻ്റെ ശിരസിൽ, രാജവെമ്പാലയുടെ ഭണത്തിലിരിക്കുന്ന മാണിക്യം പോലെ ദേവിയുടെ ശിരസിൽ ചൂടാമണിയെ ചാർത്തുന്നു എന്ന് പറഞ്ഞു. മറ്റൊരു ശ്ലോകത്തിൽ ആ ചൂടാമണിയെ വന്ദിച്ചു. ചൂടാമണിയോടുകൂടിയ ദേവിയുടെ ശിരസ്സിനെ ഉത്തമാംഗം താപകം ഉത്തമാംഗം വന്ദാമഹേ. അപ്പോൾ എന്താ പറയുക, ഇരുട്ടിൻ്റെ ഇടയിൽപ്പെട്ടുപോയ സൂര്യനെ പോലെ ശോഭിക്കുന്ന ആ ചൂടാമണിയെ, ദേവിയുടെ രണ്ട് തലമുടികളുടെ എന്താ പറയുക, ആ തിങ്ങി നിൽക്കുന്നതായിട്ടുള്ള തലമുടിയുടെ ഇടയിൽ നിൽക്കുന്നതായിട്ടുള്ള ചൂടാമണി എന്താ പറയുക, ഇരുട്ടത്ത് നിൽക്കുന്ന സൂര്യനെ പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആ ചൂടാമണിയോടുകൂടിയ അമ്മയുടെ ശിരസ്സിനെ വന്ദിക്കുന്നു എന്ന് 42-ാം ശ്ലോകത്തിൽ പറഞ്ഞു. 43-ാം ശ്ലോകത്തിൽ ദേവിക്ക് സമർപ്പയാമി ഭാസ്വരം ഭവാനി ബാലഭൂഷണം, ആ രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ചതും ചുറ്റും മുത്തുമണികൾ ഞാന്ന് കിടക്കുന്നതുമായിട്ടുള്ള ദേവിയുടെ നെറ്റിച്ചുട്ടി എന്നതായിട്ടുള്ള ബാലഭൂഷണത്തെ വർണ്ണിച്ചു. അത് കഴിഞ്ഞ് ദേവിയുടെ കണ്ണെഴുതി 44-ാം ശ്ലോകത്തില് ദിവ്യാഞ്ജനം ദീയതാം എന്ന് പറഞ്ഞു. നല്ല മീനും മത്സ്യത്തെ പോലെയും താമര പോലെയും വാലാട്ടിപ്പക്ഷിയെ പോലെയുള്ളതായിട്ടുള്ള അതിൻ്റെ മനോഹാരിതയെ വിസ്മരിപ്പിക്കുന്നതായിട്ടുള്ള മഹാദേവന്റെ മനസ്സിനെ ആകർഷിക്കുന്ന കാമദേവന്റെ ബാണം പോലെ ഇരിക്കുന്നതായിരിക്കുന്ന അരുണവർണവും ചപലങ്ങളും നീണ്ടവയുമായിട്ടുള്ള ദേവിയുടെ കണ്ണുകളാകുന്ന താമരകളിൽ സ്വർണശലാക കൊണ്ട് ഇതാ ദിവ്യമായ അഞ്ജനം എഴുതിയാലും എന്ന് പറഞ്ഞ് കണ്ണെഴുതി കൊടുത്തു. അതിനുശേഷം 45-ാം ശ്ലോകത്തിൽ മൂക്കുത്തി നാസാവിഭൂഷാമിമാം ഉരരീകുരുഷ്വ, ഞാൻ സമർപ്പിക്കുന്ന ഈ നാസാവിഭൂഷയെ ഈ മൂക്കുത്തിയെ ഗിരിജേ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞു. അതിനുശേഷം 46-ാം ശ്ലോകത്തിൽ സൂര്യനെ പോലെ ജ്വലിക്കുന്നതായിട്ടുള്ള രണ്ട് താടങ്കങ്ങൾ അല്ലെങ്കിൽ തോടകൾ ദേവിയുടെ കർണ ആഭരണങ്ങളായി ആദ്യം ചാർത്തി. അതിനുശേഷം നമ്മൾ ഇന്നലെ അവസാനം കണ്ടത് 47-ാമത്തെ ശ്ലോകമായിരുന്നു, ദേവിക്ക് കണ്ഠാഭരണം നെക്ലേസ് ചാർത്തുന്നത്. മരകതവര പത്മരാഗ ഹീരോത്തിത ഗുളികാത്രിതയാവനദ്ദമദ്യാം വിതത വിമലമൗക്തികം ച കണ്ഠാഭരണമിതം ഗിരിജേ സമർപ്പയാമി. അപ്പോൾ മരകതം വരമായ പത്മരാഗം, ഹീര എന്ന് പറഞ്ഞാൽ പച്ചക്കല്ല്, ചുവന്ന കല്ല്, വജ്രം അഥവാ ഡയമണ്ട്, ഇത് ഗുളിക പോലെയാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നല്ല പോലെ ഫിനിഷ് ചെയ്തിട്ടുള്ളത്, ഉരുട്ടിയിട്ടുള്ളത് എന്നർത്ഥം. ആ ഡയമണ്ട്സ് ഒക്കെ നല്ലോണം കട്ട് ചെയ്ത് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്ത് നല്ല മിനുസപ്പെടുത്തിയിട്ടുള്ളത് ഗുളിക പരുവത്തിലാക്കിയ ആ മൂന്ന് മുത്തുകൾ പോലെ മധ്യത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള, പിന്നെ മുത്തുമണികളെ കൊണ്ടുണ്ടാക്കിയതുമായിട്ടുള്ള ഈ കണ്ഠാഭരണം ഞാനിതാ അമ്മയുടെ കണ്ഠത്തിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ഠാഭരണത്തെ സമർപ്പിച്ചു, നെക്ലേസ് സമർപ്പിച്ചു 47-ാം ശ്ലോകത്തിൽ. ഇനി തുടർന്ന് 48-ാം ശ്ലോകം കാണാം. ദേവിക്ക് 4 വരി ഹാരം ആദ്യം ചാർത്തി കൊടുക്കുക. കണ്ഠാഭരണത്തിൻ്റെ തൊട്ട് താഴെ 4 വരി ഹാരം, അതിന് താഴെ 3 വരി ഹാരം കുറെ കൂടി ഞാന്ന് കിടക്കുന്നതായിട്ട്, അങ്ങനെ വരി വരിയായിട്ട് മാലകൾ ദേവിയുടെ കഴുത്തിൽ ചാർത്താൻ പോവുക. അപ്പോൾ അത് ആദ്യം 4 വരി ഹാരം നോക്കാം. നാനാദേശസമുത്തിതൈർ മണികണപ്രോദ്യ പ്രഭാമണ്ഡലവ്യാപ്തൈർ ആഭരണൈർവിരാജിതഗണാം മുക്താചടാലങ്കൃതാം മധ്യസ്ഥാരുണരത്നകാന്തിരുചിരാം പ്രാന്തസ്ഥമുക്താഫലവ്രാതാം അംബ ചതുഷ്കികാം പരശിവേ വക്ഷസ്ഥലേ സ്ഥാപയ. നാനാദേശസമുത്തിതൈർ മണികണപ്രോദ്യൽ പ്രഭാമണ്ഡല വ്യാപ്തൈർ ആഭരണൈർ വിരാജിതകളാം മുക്താചടാലങ്കൃതാം
മധ്യസ്ഥാരുണരത്നകാന്തിരുചിരാം പ്രാന്തസ്ഥമുക്താബലവ്രതാം അംബ ചതുഷ്കികാം പരശിവേ വക്ഷസ്ഥലേ സ്ഥാപയ. അംബ ചതുഷ്കികാം പരശിവേ വക്ഷസ്ഥലേ സ്ഥാപയ, വക്ഷസ്ഥലേ സ്ഥാപയ. അംബാ അമ്മേ പരശിവേ, ശ്രേഷ്ഠയായ മംഗളസ്വരൂപിണി പരമശിവ പത്നി, പരശിവേ അമ്പേ, ഇതാ ഞാൻ നൽകുന്നതായിട്ടുള്ള ചതുഷ്കികാം വക്ഷസ്ഥലേ സ്ഥാപയ. ചതുഷ്കിക എന്ന് പറഞ്ഞാൽ നാല് വരിമാല എന്നർത്ഥം. ചതുഷ്കം നാലിന്റെ കൂട്ടം. ചതുഷ്കിക എന്ന് പറഞ്ഞാൽ നാല് വരി കൊണ്ട് നിർമ്മിച്ചത്, നാല് വരിയായി നിർമ്മിക്കപ്പെട്ടത്, നാലിഴമാല എന്നൊക്കെ പറയാം. നാലിഴമാല അതാണ് നല്ലത്. ഇപ്പോൾ ഒരു ഹാരമാണ്, അപ്പോൾ വിവിധങ്ങളായ രത്നങ്ങളെ കൊണ്ടും മുത്തുമണികളെ കൊണ്ടും നിർമ്മിച്ചതാണ് ഈ നാലിഴമാല. നാനാദേശസമുത്തി തൈഹി മണികണ പ്രോദ്യൽ പ്രഭാമണ്ഡലവ്യാപ്തൈഹി ആഭരണൈഹി വിരാജിതകളാം മുക്താ ചടാലങ്കൃതാം മധ്യസ്ഥാരുണ രത്നകാന്തിരുചിരാം പ്രാന്തസ്ഥ മുക്താബലവ്രതാം ചതുഷ്കികാം വക്ഷസ്ഥലേ സ്ഥാപയ. വക്ഷസ്ഥലത്തിൽ സ്ഥാപിച്ചാലും, വക്ഷസ്ഥലം മാറിടം, മാറിടത്തിൽ സ്ഥാപിച്ചാലും എന്ന് പറഞ്ഞാൽ അണിഞ്ഞാലും എന്നർത്ഥം. ഇപ്പൊ വക്ഷസ്ഥലേ സ്ഥാപയ, മാറിൽ അണിഞ്ഞാലും ദേവി, ഈ നാലു പരിഹാരത്തെ, ഈ ചതുഷ്കികയെ, നാലിഴമാലയെ ധരിച്ചാലും. അപ്പോ എവിടെ നിന്നൊക്കെയാണ്? നാനാദേശ സമുത്തി തൈഹി, നാനാദേശങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചത്, നാനാദേശങ്ങളിൽ ഉണ്ടായതും അവിടുന്ന് കൊണ്ടുവന്നതും. മണികണ പ്രോദ്യൽ പ്രഭാമണ്ഡല വ്യാപ്തൈഹി, ആ മണികണങ്ങളിൽ നിന്നുയരുന്ന പ്രഭാമണ്ഡലം കൊണ്ട് വ്യാപിച്ച ആഭരണൈഹി, ആഭരണങ്ങളെ കൊണ്ട്, അലങ്കാരങ്ങളെ കൊണ്ട്, വിരാജിതകളാം, ആ കഴുത്തിനെ, ഗണ്ഡത്തെ, ഗളഭാഗത്തെ നല്ലതുപോലെ ശോഭിപ്പിക്കുന്നതും പ്രകാശിപ്പിക്കുന്നതും. മുക്താചടാലങ്കൃതാം, മുക്താചടങ്ങൾ എന്ന് പറഞ്ഞാൽ മുത്തുമണികളുടെ നിരകൾ, മുത്തുമണി കൂട്ടങ്ങൾ, ആ സമൂഹം കൊണ്ട് അലങ്കരിക്കപ്പെട്ടതും. അപ്പം മുത്തുമണികളെ ഞാത്തുകളായിട്ട്, എന്താ പറയുക, ഞാത്തി ഇങ്ങനെ ജരികൾ പോലെ ധരിപ്പിച്ചിരിക്കുന്നതും, മുത്തുമണികളുടെ സമൂഹം കൊണ്ട് അലങ്കരിക്കപ്പെട്ടതും. മുക്താചടാലങ്കൃതാം മധ്യസ്ഥ അരുണരത്നകാന്തി രുചിരാം, അതിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള, നടുവിലെ പെൻഡന്റിന്റെ സ്ഥാനത്ത് വലുതായിട്ട് അരുണരത്നം എന്ന് പറഞ്ഞാൽ പത്മരാഗം, മാണിക്യം, റൂബി, അരുണരത്നം കൊണ്ട് കാന്തി, അതിന്റെ കാന്തി കൊണ്ട് രുചിരമായിരിക്കുന്നതും. അപ്പോ ഈ മാലയുടെ മധ്യപ്രദേശം ചുവന്ന രത്നങ്ങളെ കൊണ്ട് വളരെയധികം മനോഹരമാക്കി നിർമ്മിച്ചിട്ടുള്ളതും അലങ്കരിച്ചിട്ടുള്ളതും അതിന്റെ കാന്തി കൊണ്ട് പ്രകാശിക്കുന്നതുമായിട്ടുള്ള പ്രാന്തസ്ഥ മുക്താബലവ്രതാം, പ്രാന്തങ്ങളിൽ എന്ന് പറഞ്ഞാൽ അറ്റങ്ങളിൽ, പ്രാന്തം പ്രകർഷേണയുള്ള അന്തം, അന്തം അറ്റം, അപ്പൊ അഗ്രഭാഗങ്ങളിൽ മുക്താബല വ്രാതാം, മുത്തുമണികളുടെ നിരയോട് കൂട്ടങ്ങളോട് കൂടിയതും. അങ്ങനെയുള്ള നാലിഴമാലയെ, ചതുഷ്കികയെ, വക്ഷസ്ഥലയെ സ്ഥാപയ, മാറിടത്തിൽ ധരിച്ചാലും ദേവി എന്ന് പറയണം. അപ്പോ എന്തൊക്കെയുണ്ട്? നാനാദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന രത്നങ്ങളിൽ നിന്നുയരുന്ന പ്രഭാമണ്ഡലം കൊണ്ട് കഴുത്തിനെ പ്രകാശിപ്പിക്കുന്നു, കണ്ഠദേശത്തെ ശോഭിപ്പിക്കുന്നു, മുത്തുകളുടെ സമൂഹം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്, മധ്യത്തിൽ നല്ല ചുവന്ന രത്നങ്ങൾ പ്രകാശിക്കുന്നുണ്ട്, മനോഹരമായിരിക്കുന്നു, അറ്റത്ത് മുത്തുമണികളുടെ നിരകൾ ധാരാളമുണ്ട്. അങ്ങനെയുള്ള നാലിഴമാലയെ മാറിടത്തിൽ ധരിച്ചാലും വക്ഷസ്ഥലേ സ്ഥാപയ എന്ന് ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്. മണികണ പ്രോദ്യ പ്രഭാമണ്ഡല വ്യാപ്തൈർ ആഭരണൈർ വിരാജിതകളാം മുക്താചടാലങ്കൃതാം മധ്യസ്ഥാരുണരത്നകാന്തിരുചിരാം
പ്രാന്തസ്ഥ മുക്താബലവ്രാതാം അംബ ചതുഷ്കികാം പരശിവേ വക്ഷസ്ഥലേ സ്തവയ. ഹേ അംബ ചതുഷ്കികാം വക്ഷസ്ഥലേ സ്തവയ. ഈ നാലുമണി മാലയെ, നാലുവരി മാലയെ, നാലിഴ മാലയെ മാറിടത്തിൽ ധരിച്ചാലും ദേവി എന്നാണ്. ഇന്നിങ്ങനെയൊക്കെയുള്ള മാലകളൊക്കെ ഉണ്ടോ ആവോ അറിയില്ല, ഇതൊക്കെ പഴയ ആന്റീക്ക് കളക്ഷൻസ് ആണ്. ഇനി ഇതൊക്കെ കേട്ടിട്ട് പല സ്ത്രീകൾക്കും ഇതൊക്കെ വേണമെന്ന് തോന്നാം. ജ്വല്ലറിയിലൊന്നും പോയാൽ ചിലപ്പോൾ കാണില്ല എന്നറിയാം. പ്രത്യേകം ഈ ശ്ലോകം എടുത്തോണ്ട് പൊക്കോളൂ, എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുക, ഈ ശ്ലോകം പറഞ്ഞു കൊടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി തരാൻ പറയുക. അതുപോലെ മനോഹരങ്ങളാണ് എന്നറിയാം. നാരായണ. ഇനി നാല് വരിമാലയുടെ താഴെ മൂന്ന് വരിമാല, മൂന്നിഴമാല, ഹാരത്രയീ എന്ന് പറയുന്ന സാധനം മൂന്നിഴമാലയായിട്ട് താഴെ ചാർത്തി കൊടുക്കുകയാണ്. 49-ാമത്തെ ശ്ലോകം. അന്യോന്യം പ്ലാവയന്തി സതത പരിചലത് കാന്തി കല്ലോലജാലൈഹി കുർവാണമജ്ജദന്തകരണ വിമലതം ശോഭിദേവ ത്രിവേണി മുക്താഭി പത്മരാഗൈർ മരകത മണിഭിർ നിർമ്മിത ദീപ്യമാലൈഹി നിത്യം ഹാരത്രയീ തേ പരശിവരസികേ അന്യോന്യം പ്ലാവയന്തി സതത പരിചലത് കാന്തി കല്ലോലജാലൈഹി കുർവാണമജ്ജദന്തകരണ വിമലതാം ശോഭിദേവ ത്രിവേണി മുക്താഭി പത്മരാഗൈർ മരകത മണിഭിർ നിർമ്മിത ദീപ്യമാനൈർ നിത്യം ഹാരത്രയീ തേ പരശിവരസികേ ചേതസിദ്യോദദാം. നിത്യം ഹാരത്രയീ തേ പരശിവരസികേ ചേതസിദ്യോദദാം. പരശിവരസികേ ചേതസി ദ്യോദദാം. ഹേ പരശിവരസികീ, ദേവിയെ സംബോധന ചെയ്താണ്, പരശിവരസികീ, പരമശിവനെ സന്തോഷിപ്പിക്കുന്നവളെ, പരമശിവന്റെ സന്തോഷമായവളെ, പരമശിവന് ആനന്ദത്തെ കൊടുക്കുന്നവളെ ദേവി പരശിവരസികീ. എന്താണ് നിത്യം തേ ഹാരത്രയീ നഹ ചേതസി ദ്യോതതാം. തേ ഹാരത്രയീ, ദേവിയുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ഹാരത്രയീ, ആ മൂന്ന് ഇഴമാല, ആ ഹാരത്രയീ നിത്യം എന്നും നഹ ചേതസി ദ്യോതതാം, ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കട്ടെ, ഞങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു പ്രകാശിക്കട്ടെ, എന്നും കാണുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ ദേവിയുടെ മാറത്ത് ചാർത്തിയിരിക്കുന്ന ആ മൂന്നിഴമാല നമ്മുടെ മനസ്സിൽ എന്നും തോന്നുക എന്ന് പറഞ്ഞാൽ എന്നും ദേവിയെ ധ്യാനിക്കുമാറാകട്ടെ എന്ന് തന്നെ താല്പര്യം. അപ്പൊ ദേവിയെ ധ്യാനിക്കുമ്പോൾ, ദേവിയുടെ കേശാദിപാദം ധ്യാനിക്കുമ്പോൾ ആ ദേവിയുടെ മാറിടത്തിൽ ചാർത്തിയിരിക്കുന്നതായിട്ടുള്ള ഈ ആഭരണങ്ങൾ ഓരോന്നും നിരനിരയായി നമുക്ക് തെളിഞ്ഞ് പ്രകാശിക്കുമാറാകട്ടെ. അതിനാണ് ഈ വർണ്ണനകളൊക്കെ. അപ്പൊ ഈ ഹാരത്രയീ തേ ഹാരത്രയീ നിത്യം നഹ ചേതസി ദ്യോതതാം, ഞങ്ങളുടെ ചേതസ്സിൽ, ഞങ്ങളുടെ മനസ്സിൽ പ്രകാശിക്കട്ടെ, തെളിഞ്ഞു വിളങ്ങട്ടെ എന്ന്. അപ്പൊ എങ്ങനെയുള്ളതാണ് ഈ ഹാരത്രയീ എന്ന് പറയണ്, അന്യോന്യം പ്ലാവജന്തി സതത പരിചലത്കാന്തി കല്ലോലജാലൈഹി കുർവാണ മജ്ജദന്തകരണ വിമലതാം ശോഭിദേവ ത്രിവേണി മുക്താഭി പത്മരാഗൈർ മരകത മണിഭിർ നിർമ്മിത ദീപ്യമാനൈഹി നിത്യം ഹാരത്രയീ തേ പരമശിവരസികേ
ചേതസിദ്ധ്യോദദാം. അപ്പൊ ദേവിയുടെ ഈ മൂന്ന് വരികളാണല്ലോ, മൂന്നിഴമാലകളാണല്ലോ. അപ്പൊ അത് ഓരോന്നും ഓരോ രത്നങ്ങളാണ്. ഒരു വരി എന്താ പറയുക മുക്താമണികളാണെങ്കിൽ, ഒരു വരി വരി പത്മരാഗങ്ങളാണ്, ഒരു വരി മരകതമണികളാണ്. പച്ചക്കല്ല്, ചുവന്ന കല്ല്, വെള്ള മുക്താമണി, മുത്തുമണി നമ്മുടെ ഭാരതത്തിന്റെ ദേശീയ പതാക പോലെ അല്ലേ? ദേശീയ പതാകയിൽ മൂന്ന് വർണ്ണമുണ്ട്. അപ്പൊ ത്രിവർണ്ണങ്ങൾ ശോഭിക്കുന്നതാണ് ദേവിയുടെ മൂന്ന് മണിമാലകൾ. അതാണ് മുക്താഭിഹി പത്മരാഗൈഹി മരകതമണിഭിഹി നിർമ്മിത. മുക്താഭിഹി നിർമ്മിത, പത്മരാഗൈർ നിർമ്മിത, മരകതമണിഭിർ നിർമ്മിത. എങ്ങനെയുള്ളത്? ദീപ്യമാനൈഹി, നല്ലതുപോലെ പ്രകാശിക്കുന്നതായിട്ടുള്ള മുക്താമണികളെ കൊണ്ടും പത്മരാഗങ്ങളെ കൊണ്ടും മരകതമണികളെ കൊണ്ടും നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ മൂന്ന് വർണ്ണങ്ങളിലുള്ള രത്നങ്ങളെ കൊണ്ട് ശോഭിക്കുന്നത് വരി വരിയായിട്ട് ഓരോ വരിയും ഓരോന്നാണ് എന്ന് പറയാം. അപ്പൊ എന്ത് ചെയ്യണു? ഇവര് പരസ്പരം മത്സരിച്ച് ആർക്കാ കൂടുതൽ പ്രകാശം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരുടെ പ്രകാശത്തിലേക്ക് ഇവരുടെ പ്രകാശത്തിന്റെ കാന്തി അങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് വിഴുങ്ങുകയാണ്. തിരമാലകൾ അടിക്കും പോലെ, ഒരു തിരമാല ഇവിടെ നിന്ന് അങ്ങോട്ട് അടിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരമാല അടിക്കുക, അങ്ങനെ ഒരു മൂന്ന് തിരമാലകൾ ഇങ്ങനെ ഇങ്ങനെ കളിക്കുന്നത് പോലെയുണ്ട് ദേവിയുടെ മാറത്ത് ശോഭിക്കുന്നതായിട്ടുള്ള ഈ ത്രിവർണ്ണ പതാക പോലെയുള്ളതായിട്ടുള്ള മൂന്ന് രത്നങ്ങൾ കൊണ്ട്, മൂന്ന് വക രത്നങ്ങളെ കൊണ്ട് മൂന്ന് വരിയായി നിർമ്മിച്ചിരിക്കുന്ന ഈ മാല എന്നാണ് പറയുന്നത്. അതാണ് അന്യോന്യം പ്ലാവയന്തി സതത പരിചലത്കാന്തി കല്ലോലജാലൈഹി. സതത പരിചലത്, എപ്പോഴും നല്ലതുപോലെ ഇളകിക്കൊണ്ടിരിക്കുന്ന കാന്തി കല്ലോലജാലൈഹി, അവയുടെ കാന്തി കല്ലോലം, കാന്തിയാകുന്ന തിരമാല ഓളങ്ങൾ, ആ കാന്തി കല്ലോല ജാലങ്ങളെ കൊണ്ട് അന്യോന്യം പ്ലാവയന്തി പരസ്പരം മുക്കിക്കളയുന്നു. ചുവന്ന രത്നം മുകളിലേക്ക് വന്ന് പ്രകാശിച്ച് മറ്റുള്ളതിന്റെ എന്താ പറയുക നിറത്തെ വിഴുങ്ങുന്നു. ചിലപ്പോൾ നോക്കിയാൽ ചുവന്ന വർണ്ണത്തിൽ കാണാം, ചിലപ്പോൾ നോക്കിയാൽ പച്ച മരകത കല്ലുകളുടെ ആ വരി മുകളിലേക്ക് വന്നിട്ട് ബാക്കിയുള്ളതിനെ പ്ലാവനം ചെയ്യും. ചിലപ്പോൾ മുക്താമണികൾ വെള്ള നിറത്തില് പ്രകാശിക്കുന്നത് കാണാം. അപ്പൊ ഇങ്ങനെ ഈ മൂന്ന് വർണ്ണങ്ങളും മാറി മാറി തരംഗങ്ങളായി ഡോമിനേറ്റ് ചെയ്യുന്നു, പരസ്പരം മത്സരിക്കുന്നു കാന്തി തിരമാലകളെ കൊണ്ട് എന്നാണ്. അന്യോന്യം പ്ലാവജന്തി സതത പരിചല കാന്തി കല്ലോലജാലൈഹി. ഇനി മറ്റൊരു മനോഹരമായിട്ടുള്ള വർണ്ണന, കുറുവാണാമജ്ജദന്തകരണ വിമലതാം ശോഭിദേവ ത്രിവേണീ. ദേവിയുടെ ഈ മൂന്ന് വരി മാലയുണ്ടല്ലോ, അതൊരു ത്രിവേണി സംഗമം പോലെ. ഗംഗ, യമുന, സരസ്വതി മൂന്ന് നദികളാണ് സംഗമിക്കുമ്പോൾ ത്രിവേണി സംഗമം എന്ന് പറയാം. അപ്പൊ അതില് യമുനാ നദി നല്ല പച്ച വർണ്ണം അല്ലേ, മരകത വർണ്ണമാണ് യമുനാ നദി. ഗംഗാനദി നല്ല മുത്തുമണി വർണ്ണമാണ്. സരസ്വതീ നദി ചുവന്ന വർണ്ണമായിക്കോട്ടെ. അപ്പൊ ഇങ്ങനെ മൂന്ന് വർണ്ണങ്ങളിലുള്ള മൂന്ന് നദികൾ ആ ത്രിവേണി സംഗമം പോലെ ശോഭിക്കുന്നു. അതിൽ നമ്മുടെ മനസ്സ് മുഴുകുകയാണെങ്കിൽ ത്രിവേണി സംഗമത്തിൽ കുളിച്ച ഫലം കിട്ടും. എന്താ ഫലം? അന്ധകരണ ശുദ്ധി. അതാണ് കുർവാണാമജ്ജദ് അന്ധകരണ വിമലതാം. മജ്ജദ്, മജ്ജദ് എന്ന് പറഞ്ഞാൽ മജ്ജനം ചെയ്യുന്നവർക്ക്, അതിൽ മുങ്ങുന്നവർക്ക്, മുഴുകുന്നവർക്ക് അന്ധകരണ വിമലതാം കുർവാണ. അന്ധകരണത്തിന് നിർമ്മലതയെ വിമലതയെ ചെയ്യുന്നതായിട്ടുള്ള ത്രിവേണീവ ശോഭിത, ത്രിവേണീ സംഗമം പോലെ ശോഭിക്കുന്നതായിട്ടുള്ള. അപ്പൊ ദേവിയുടെ മാറത്തുള്ള ഈ ത്രിവേണിയെ നമ്മള് ഈ മൂന്ന് നദികൾ സംഗമിക്കുന്ന സ്ഥാനമായി ഭാവന ചെയ്തുകൊണ്ട് അതിനെ നിരന്തരം ധ്യാനിച്ചാൽ ത്രിവേണി സംഗമത്തിൽ കുളിച്ചതിന്റെ ഫലമായിട്ടുള്ള അന്ധകരണ ശുദ്ധി ഉണ്ടാവും എന്നാണ്. അതാണ് കുർവാണാമജ്ജദ് അന്ധകരണ വിമലതാം.
മജ്ജനം ചെയ്യുന്നവർക്ക് അന്ധകരണ വിമലതയെ കുർവാണ ത്രിവേണീവ ശോഭിത, ത്രിവേണിയെ പോലെ ശോഭിക്കുന്ന, ത്രിവേണി സംഗമം പോലെ ശോഭിക്കുന്നതായിട്ടുള്ളതും മുത്തുമണികളെ കൊണ്ടും പത്മരാഗമണികളെ കൊണ്ടും മരകതമണികളെ കൊണ്ടും നിർമ്മിച്ച പ്രകാശിക്കുന്നതുമായിട്ടുള്ള ആഹാരത്രയീ തേ ഹാരത്രയീ ഹേ പരശിവരസികേ നിത്യം നഹ ചേതസി ദ്യോതതാം എന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കുമാറാകട്ടെ, ഞങ്ങൾ എന്നും ധ്യാനിക്കുമാറാകട്ടെ. ഇപ്പൊ ദേവിയുടെ മാറത്തിൽ അലങ്കാരമായി ചാർത്തിയിരിക്കുന്ന ഈ മൂന്നിഴ മാല പച്ചക്കല്ലുകൊണ്ടും ചുവന്ന കല്ലുകൊണ്ടും വെള്ള മുത്തുമണികൾ കൊണ്ടും നിർമ്മിച്ച് ത്രിവേണി സംഗമം പോലെ ശോഭിക്കുന്നതും പരസ്പരം അവരുടെ പ്രകാശം കൊണ്ട് തിരമാലകൾ അടിച്ച് മറ്റുള്ളതിനെ കീഴ്പ്പെടുത്തുന്ന പോലെ തരംഗങ്ങളായി കാണപ്പെടുന്നതും. അപ്പൊ തരംഗങ്ങളുണ്ട് ത്രിവേണി സംഗമത്തിൽ അല്ലെ. ത്രിവേണി സംഗമത്തിൽ പോയാൽ ഗംഗയുടെ തരംഗം യമുനയെ വിഴുങ്ങുന്നത് പോലെയും യമുനയുടെ തരംഗം ഗംഗയെ വിഴുങ്ങുന്നത് പോലെയും സരസ്വതി തരംഗം ഇവർ രണ്ടിനെയും വിഴുങ്ങുന്നത് പോലെയും ഒക്കെ തോന്നാം. നമ്മളെ ദേവപ്രയാഗ് രുദ്രപ്രയാഗ് കർണപ്രയാഗിലൊക്കെ പോയാൽ ആ ഗംഗകളെ പല ഭാഗത്തുനിന്ന് വരുന്ന മന്ദാകിനിയും ഭാഗീരഥിയും അളകനന്ദയും ഒക്കെ ഇങ്ങനെ കൂടിച്ചേരുന്നതായിട്ടുള്ള സ്ഥലത്ത് ബദരീനാഥത്തിൽ നിന്ന് വരുന്നതാണ് അളകനന്ദ. അത് കേദാർനാഥത്തിൽ നിന്ന് വരുന്ന മന്ദാകിനിയുമായിട്ട് കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് കർണപ്രയാഗ്. അവിടെ നോക്കിയാൽ അളകനന്ദ നല്ല സ്ഫടികം പോലെയുള്ളതായിട്ട് വെള്ളമാണ്, പച്ചവർണം. മന്ദാകിനി ഇത്തിരി ഇളകി കലങ്ങി മറിഞ്ഞു വരുന്നുണ്ടാവും. ഇത് രണ്ടും കൂടിയിട്ടുള്ള ചേരുന്ന ആ വർണ്ണങ്ങൾ കൂടി ചേരുന്ന കുറേ ദൂരം ചേരാതെ പോകുന്നതും പിന്നെ ഒന്നായിട്ട് മെർജ് ചെയ്ത് പോകുന്നതും കാണാം. അതുപോലെ താഴേക്ക് വന്നാൽ രുദ്രപ്രയാഗിലേക്ക് വന്നാൽ മുകളിൽ നിന്ന് ഗംഗോത്രയിൽ നിന്ന് വരുന്ന ഭാഗീരഥിയും ഈ അളകനന്ദയും മന്ദാകിനിയും കൂടിച്ചേർന്നതും കൂടി പോകുന്ന ഒരു കുറേ നേരത്തേക്ക് മത്സരമുണ്ട്, ആരെ കീഴ്പ്പെടുത്തുക എന്ന്. ഇതാണ് സംഗമങ്ങൾ, പ്രയാഗങ്ങൾ. അപ്പം അതുപോലെ ത്രിവേണി സംഗമമായിട്ട് ഈ ദേവിയുടെ മാറത്തുള്ള ഈ മൂന്ന് രത്നങ്ങളെ കൊണ്ട് നിർമ്മിച്ച മൂന്ന് വരി മാല എന്നും നമ്മുടെ മനസ്സിൽ ശോഭിക്കുമാറാകട്ടെ. അങ്ങനെ നമ്മൾ അതിലൂടെ ദേവിയെ കാണുമാറാകട്ടെ. അതിമനോഹരം. അന്യോന്യം പ്ലവജന്തി സതത പരിചലത്കാന്തി കല്ലോലജാലൈഹി കുർവാണാമജ്ജനന്ദകരണ വിമലതാം ശോഭിദേവ ത്രിവേണി മുക്താഭി പത്മരാഗൈർ മരകതമണിഭിർ നിർമ്മിതാ ദിവ്യമാനൈഹി നിത്യം ഹാരത്രയീ തേ പരശിവരസികേ ചേതസി ദ്യോതതാം. നിത്യം ഹാരത്രയീ തേ പരശിവരസികേ ചേതസി ദ്യോതതാം. ഇനി അടുത്ത 50 ശ്ലോകത്തിലെ ദേവിക്ക് ആദ്യം കൈകളിൽ രണ്ട് കടകങ്ങൾ, ഓരോ കൈയിലും വീതിയേറിയ വളയാണ് കടകം. ആ കടകങ്ങൾ ആദ്യം അണിയിക്കുന്നു. അതിനുശേഷം പിന്നീട് അടുത്ത ശ്ലോകങ്ങളിൽ മറ്റ് കൈയിൽ ധരിക്കുന്ന ആഭരണങ്ങൾ, കേയൂരം മുതലായ തോൾവളകളും കങ്കണങ്ങൾ എന്ന് പറയുന്ന വളകളും പിന്നീട് മോതിരങ്ങളും വരി വരിയായിട്ട് ഓരോരോ ശ്ലോകങ്ങളിലായിട്ട് അണിയിക്കുകയാണ്. നോക്കാം 50 ശ്ലോകം. കടകം, രണ്ട് കടകം, കടകയുഗ്മം എന്ന് പറയുന്നത് നോക്കാം. കരസരസിജനാളേ വിസ്ഫുരത്കാന്തിജാലേ വിലസദമലശോഭേ ചഞ്ചദീശാക്ഷിലോഭേ വിവിധമണിമയുഗോദ്ഭാസിതം ദേവി ദുർഗേ കനകകടകയുഗ്മം ബാഹുയുഗ്മേ നിദേഹി. കരസരസിജനാളേ വിസ്ഫുരത്കാന്തിജാലേ വിലസദമലശോഭേ ചഞ്ചദീശാക്ഷിലോഭേ വിവിധമണിമയുഗോദ്ഭാസിതം ദേവി ദുർഗേ കനകകടകയുഗ്മം ബാഹുയുഗ്മേ നിദേഹി. കനകകടകയുഗ്മം ബാഹുയുഗ്മേ നിദേഹി.
കനക കടകയുഗ്മം ബാഹുയുഗ്മേ നിദേഹി. കനക കടക യുഗ്മം, യുഗ്മം എന്നാൽ ജോഡി, ഇരട്ട, പെയർ, അതാണ് യുഗ്മം. അപ്പൊ കനക കടകങ്ങളുടെ യുഗ്മത്തെ രണ്ടിനെ ബാഹുയുഗ്മേ, ബാഹുയുഗ്മം രണ്ടു കൈകളിലും, നിദേഹി ധരിച്ചാലും അണിഞ്ഞാലും. ഇതാ പിടിക്കൂ, നല്ല മനോഹരമായിട്ടുള്ള കടകം. അപ്പൊ എങ്ങനെയുള്ളതാണ് ഈ കടകം? വിവിധ മണിമയൂഗോദ്ഭാസിതം, വിവിധ മണിമയൂഗ ഉദ്ഭാസിതം, വിവിധങ്ങളായ മണികളുടെ, രത്നങ്ങളുടെ മയൂഗങ്ങൾ എന്നാൽ കിരണങ്ങൾ, ആ കിരണങ്ങളെ കൊണ്ട് ഉദ്ഭാസിതം. അപ്പൊ പലതരം രത്നങ്ങൾ പതിച്ച് ആ രത്നങ്ങളുടെ കിരണങ്ങൾ ഇങ്ങനെ കാന്തി പരത്തുന്ന ശോഭയോടുകൂടിയതായിട്ടുള്ള അങ്ങനെയുള്ള കടകയുഗ്മം, കനക കടകയുഗ്മം. ഹേ ദേവി ദുർഗേ ബാഹ്യുഗ്മേ നിദേഹി, ദുർഗാദേവി കൈകൾ രണ്ടിലും അണിഞ്ഞോളൂ. ഈ രത്നങ്ങൾ പതിച്ച് ഉജ്ജ്വലിക്കുന്ന പ്രകാശ കിരണങ്ങൾ കൊണ്ട് ശോഭിക്കുന്നതായിട്ടുള്ള ഈ കടകയുഗ്മം. അപ്പൊ ബാഹുയുഗ്മേ എന്നുള്ളതിന്റെ വിശേഷണങ്ങളാണ് ആദ്യത്തെ രണ്ട് വരിയിൽ നാല് വിശേഷണങ്ങൾ. ബാഹുയുഗ്മേ എന്ന് പറഞ്ഞു, രണ്ട് കൈകളിലും എന്ന് അല്ലേ. ആ രണ്ട് കൈകളെ വിശേഷിപ്പിക്കുവാനുള്ള വിശേഷണങ്ങളാണ് നാലെണ്ണം ആദ്യത്തെ രണ്ട് വരിയിൽ. കരസരസിജ നാളേ ബാഹുയുഗ്മേ വിസ്ഫുരത്കാന്തിജാലേ ബാഹുയുഗ്മേ വിലസതമലശോഭേ ബാഹുയുഗ്മേ ചഞ്ചദീശാക്ഷി ലോഭേ ബാഹുയുഗ്മേ. ബാഹുയുഗ്മേ നിദേഹി, ബാഹുയുഗ്മങ്ങളിൽ ധരിച്ചോളൂ. അപ്പൊ എങ്ങനെയൊക്കെയുള്ള ബാഹുയുഗ്മങ്ങള്? കരസരസിജ നാളേ, ഈ ബാഹുയുഗ്മത്തെ കരസരസിജ നാളമായിട്ടാണ് പറയുന്നത്. എന്താ കരങ്ങൾ എന്നാൽ കൈത്ത, ഈ കൈത്തലങ്ങൾ, ഹാൻഡ് എന്ന് പറയുന്ന കൈപ്പത്തികൾ, അത് സരസിജം എന്ന് പറഞ്ഞാൽ താമര. അപ്പൊ കൈപ്പത്തികൾ താമരങ്ങളാണെങ്കിൽ ആ താമരയ്ക്ക് തണ്ട് വേണ്ടേ? താമര ഏത് തണ്ടിൽ നിന്നാണ് പൊങ്ങി വരിക? ഈ നാളത്തിൽ നിന്ന്. ഇത് നാളം, ഈ കയ്യാകുന്ന താമരയ്ക്കുള്ള നാളമാണ് ഈ കൈത്തണ്ട്. അപ്പൊ താമര നാളം പോലെയുള്ള കയ്യാകുന്ന കരസരസിജത്തിന് നാളം പോലെ ഇരിക്കുന്നതും, അപ്പൊ ഒരു വള്ളി പോലെ, അത്രയ്ക്ക് മൃദുവാണ് ദേവിയുടെ കയ്യ്, നല്ല വെളുത്തതും ശോഭിക്കുന്നതുമായിട്ടുള്ള വള്ളി പോലെയുള്ളതായിട്ടുള്ള കയ്യ് എന്നർത്ഥം അല്ലെ. കരവല്ലി എന്ന് പറയാറുണ്ട്, കൈകളാകുന്ന വല്ലികൾ. അപ്പൊ ഇവിടെ ആ താമര നാളത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്, കാരണം കൈകൾ താമര പോലെ. കരസരസിജ നാളേ ബാഹുയുഗ്മേ വിസ്ഫുരത്കാന്തിജാലേ, ദേവിയുടെ കൈകൾ സ്ഫുരിക്കുന്ന കാന്തി വലയങ്ങളോടുകൂടിയതാണ്. ദേവിയുടെ കൈകൾക്ക് സ്വയം സ്വതവേ തന്നെ കാന്തി, അതിന്റെ പ്രകാശം ഉണ്ട് എന്ന് പറയുക. അങ്ങനെ പ്രകാശിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള കാന്തിയോടുകൂടിയതാണ് ദേവിയുടെ കയ്യ്. വിസ്ഫുരത്കാന്തിജാലേ വിലസത് അമല ശോഭേ, നിർമ്മലമായ ശോഭയോടെ വിലസുന്നതും. അപ്പൊ ദേവിയുടെ കൈകളില് വേണ്ടാത്ത അടയാളങ്ങളൊന്നുമില്ല, മുറിവേറ്റ പാടുകളോ കാക്കപ്പുള്ളികളോ അല്ലെങ്കിൽ മറുകളോ ഒന്നുമില്ല, നല്ല തെളിഞ്ഞ കയ്യ്, ഒരടയാളവും ഇല്ലാത്തതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കയ്യ് എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള വിലസദ് അമല ശോഭേ, അമലമായി ശോഭിക്കുന്നതും നിർമ്മലമായി ശോഭിക്കുന്നതും നല്ല മൃദുവായിരിക്കുന്നതുമായിട്ടുള്ള കൈത്തണ്ടയിൽ. ചഞ്ചദീശാക്ഷിലോഭേ, ഈശന്റെ അക്ഷികളെ ആകർഷിക്കുന്നത്, ലോഭമുണ്ടാക്കുന്നത്. മഹാദേവന്റെ കണ്ണിന് എത്ര കണ്ടാലും മതിയാവാത്തതാണ് ദേവിയുടെ കൈത്തണ്ടകൾ. എപ്പോ നോക്കിയാലും ആ ഈശന്റെ കണ്ണുകൾ ചഞ്ചലം, രണ്ട് കൈകളിലേക്ക് മാറി മാറി ഏതിനാണ് മനോഹാരിത കൂടുതൽ, ഏതിലാണ് നോക്കേണ്ടത് എന്ന് ആ മഹാദേവനെ, കാമാരിയായ മഹാദേവനെ പോലും ഭ്രമിപ്പിക്കുന്ന അത്ര സൗന്ദര്യമുള്ളതായിട്ടുള്ള ആ കൈത്തണ്ടകളിൽ എന്നാണ് പറയുന്നത്. ചഞ്ചദ് ഈശാക്ഷി ലോഭേ, ഈശന്റെ അക്ഷികൾക്ക് ലോഭം ജനിപ്പിച്ച് അതിനെ ചലിപ്പിക്കുന്ന, ചഞ്ചലമാക്കുന്നതായിട്ടുള്ള, ആകർഷിക്കുന്നതായിട്ടുള്ള ഈശന്റെ കണ്ണുകളെ
കാന്തം പോലെ ആകർഷിക്കുന്ന മനോഹരമായിരിക്കുന്ന ബാഹ്യുഗ്മേ വിവിധ മണിമയൂഗോദ്ഭാസിതം കനക കടകയുഗ്മം നിദേഹി, വിവിധ രത്നങ്ങളുടെ കിരണങ്ങൾ കൊണ്ട് പ്രകാശിക്കുന്നതായിട്ടുള്ള സ്വർണനിർമ്മിതമായ രണ്ട് കടകങ്ങളെ ദേവി ധരിച്ചാലും, ദുർഗേ നിദേഹി ധരിച്ചാലും. ഇപ്പൊ കടകവളകൾ രണ്ടെണ്ണം ആദ്യം ധരിപ്പിക്കുകയാണ്. കരസരസിജനാളേ വിസ്ഫുരത് കാന്തിജാലേ വിലസദമലശോഭേ ചഞ്ചദീശാക്ഷിലോഭേ വിവിധ മണിമയൂഗോദ്ഭാസിതം ദേവി ദുർഗേ കനക കടകയുഗ്മം ബാഹുയുഗ്മേ നിദേഹി. ദേവിയുടെ കയ്യിന്റെ ആ യഥാർത്ഥ സൗന്ദര്യം മറയ്ക്കാനെന്ന പോലെയാണ് ദേവി ഇനി ആഭരണങ്ങൾ ധരിക്കുന്നത്. കാരണം ദേവിയുടെ കൈകളുടെ സൗന്ദര്യം മഹാദേവന്റെ സ്വൈരത്തെ കളയുന്നു, അദ്ദേഹത്തെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എങ്ങനെയെങ്കിലും മറച്ചു വെക്കാം. അത് മറച്ചു വെച്ചാൽ മഹാദേവന് കുറച്ചൊരു ശമനം ഉണ്ടാവും അദ്ദേഹത്തിന്റെ മനസ്സിന് എന്നൊക്കെ ഭാവിക്കാം നമുക്ക്. അങ്ങനെയുള്ള രണ്ട് സുവർണ കടകങ്ങളെ ധരിച്ചോളൂ എന്ന് പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകത്തില് കേയൂരം എന്ന് പറയുന്ന തോൾവളകൾ അണിയിക്കുകയാണ്. കേയൂരകദ്വയമിതം വിനിവേശയാമി. കേയൂരകദ്വയം, കേയൂരകദ്വന്ദ്വം ഇതം, ഇതാ വിനിവേശയാമി, ഞാനിതാ അണിയിക്കുന്നു എന്ന് പറയുകയാണ്. വ്യാലംബമാനസിതപട്ടകുച്ചശോഭി സ്ഫൂർജന്മണിഗടിതഹാര വിരോചമാനം മാതര മഹേശ മഹിളേ തവ ബാഹുമൂലേ കേയൂരകദ്വയമിതം വിനിവേശയാമി. വ്യാലംബമാന സിതപട്ടകുച്ചശോഭി സ്ഫൂർജന്മണിഗടിതഹാര വിരോചമാനം മാതര മഹേശ മഹിളേ തവ ബാഹുമൂലേ കേയൂരകദ്വയമിതം വിനിവേശയാമി. കേയൂരകദ്വയമിതം വിനിവേശയാമി. തവ ബാഹുമൂലേ, അമ്മയുടെ ബാഹുമൂലം, കൈകൾ ആരംഭിക്കുന്ന സ്ഥാനമാണ് ബാഹുമൂലം. അപ്പൊ കൈകളുടെ ആരംഭസ്ഥാനത്ത് തോളിനോട് ചേർന്ന് നിർത്തം. അമ്മയുടെ ആ ബാഹുമൂലത്തിൽ കേയൂരകദ്വയം ഇതം, ഇതം കേയൂരകദ്വയം, ഇതാ രണ്ട് കേയൂരദ്വയങ്ങളെ, കേയൂരകങ്ങളെ വിനിവേശയാമി, ഞാൻ ഉറപ്പിക്കുന്നു, ഞാൻ അണിയിക്കുന്നു എന്നർത്ഥം. അപ്പൊ തോൾവളകൾ അണിയിക്കുകയാണ് ബാഹുമൂലത്തിൽ. ആ ദേവിയെ സംബോധന ചെയ്തു മാതഹ മഹേശ മഹിളേ എന്നും മൂന്നാമത്തെ വരിയില് മാതര മഹേശ മഹിളേ തവ ബാഹുമൂലേ കേയൂരകദ്വയമിതം വിനിവേശയാമി. ഹേ മാതഹ മഹേശ മഹിളേ, അല്ലയോ അമ്മേ, മഹേശന്റെ മഹിളേ, മഹാദേവന്റെ പ്രിയപ്പെട്ട ഭാര്യയായിരിക്കുന്നവളെ, സ്ത്രീ മഹിഷിയായിരിക്കുന്നവളെ, പട്ട മഹിഷിയായിരിക്കുന്നവളെ, ദേവി അമ്മയുടെ ബാഹുമൂലത്തിൽ ഞാനിതാ കേയൂരകദ്വയം വിനിവേശിപ്പിക്കുന്നു. അപ്പൊ എങ്ങനെയുള്ളതാണ് ഈ കേയൂരകദ്വയം? വ്യാലംബമാന സിതപട്ടകുച്ചശോഭി. ദേവിയുടെ സിതപട്ടക പട്ടകത്തിന് ഗുച്ഛശോഭി. സിതപട്ടകം എന്ന് പറഞ്ഞാല് ദേവിയുടെ പട്ടുവസ്ത്രം ഉടുത്തിട്ടുണ്ട്, ആ ഉടുത്ത വസ്ത്രം മുകളിൽ വെളുത്ത് തൂങ്ങിക്കിടക്കുന്നുണ്ട് പട്ടുവസ്ത്രം. അത് സിതം എന്ന് പറഞ്ഞാല് ഉത്തരീയം, അതിന്റെ ആ ജരികകൾ അതുകൊണ്ട് വെളുത്തിരിക്കുന്നത്. അപ്പൊ ആ സിതപട്ടകത്തിന് ഗുച്ഛം പോലെ ശോഭിക്കുന്ന, അതിൽ ചാർത്തിയിരിക്കുന്ന പൂങ്കുല പോലെ ശോഭിക്കുന്നത് എന്നാണ്. അപ്പൊ ദേവിയുടെ തോളിൽ അണിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ പട്ടുവസ്ത്രം അതിങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്, അതിലേക്കൊരു അലങ്കാരം ചാർത്തിയിരിക്കുന്നത് പോലെ, അതിന് ഗുച്ഛം പോലെ ശോഭിക്കുന്നത്, അതിൽ ചാർത്തിയ അഗ്രത്തിലുള്ള പൂങ്കുല പോലെ ശോഭിക്കുന്നത് എന്നാണ്. അങ്ങനെയുള്ള രത്നങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ട് ഈ കേയൂരത്തിൽ. അപ്പൊ ഈ രത്നങ്ങള്, കേയൂരത്തിലെ രത്നങ്ങള് മുകളിലുള്ള വസ്ത്രത്തിന് ചാർത്തിയ ഗുച്ഛങ്ങൾ പോലെ, പൂങ്കുലകൾ പോലെ എന്നർത്ഥം.
അപ്പൊ നീണ്ടു തുടങ്ങി തൂങ്ങിക്കിടക്കുന്ന വ്യാലംബമാനം തൂങ്ങിക്കിടക്കുന്ന വസ്ത്രം, ആ വസ്ത്രത്തിന്റെ ഉത്തരീയത്തിന്റെ അഗ്രത്തിലുള്ളതായിട്ടുള്ള പൂങ്കുല പോലെ ശോഭിക്കുന്ന തിളങ്ങുന്ന രത്നങ്ങൾ കൊണ്ട് ഘടിപ്പിച്ചതും, പിന്നെ സ്പൂർജൻ മണിഘടിത ഹാരവിരോചമാനം, മുത്തുമാലകൾ ഘടിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ശോഭിക്കുന്നതായിട്ടുള്ള തോൾവളകൾ. അപ്പൊ ഈ തോൾവളകളിൽ മുത്തുമണികള് ഇങ്ങനെ എന്താ അഡീഷണൽ ആയിട്ട് തൂങ്ങാനിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള തോൾവളകളെ അമ്മയുടെ ബാഹുമൂലത്തിൽ ഞാനിതാ സമർപ്പിക്കുകയാണ് എന്ന്. അപ്പൊ മുകളിലുള്ള പട്ടുവസ്ത്രത്തോട് ചേർന്ന് അതിൽ ഇതിലുള്ള രത്നങ്ങൾ അതിൻ്റെ തൊങ്ങലുകൾ പോലെ, അതിലുള്ള പൂങ്കുലകൾ പോലെ ശോഭിക്കുന്നു. പിന്നെ ഇതിൽ നിന്ന് ഈ കൈയൂരങ്ങളിൽ നിന്ന് തൂങ്ങുന്നതായിട്ടുള്ള മുത്തുമണിമാലകളും ഉണ്ട്. അങ്ങനെയുള്ള തോൾവളകളെ സമർപ്പിക്കുന്നു എന്നാണ്. വ്യാലംബമാനസിത പട്ടകുച്ഛശോഭി സ്പൂർജന്മണി ഘടിതഹാര വിരോചമാനം. ആ മണിഘടിത ഹാരവിരോചമാനം, മണികൾ ഘടിപ്പിച്ച ഹാരം പോലെ ശോഭിക്കുന്നതും, അങ്ങനെയുള്ള കേയൂരകദ്വയമിതം ഹേ മഹേഷ മഹിളേ തവ ബാഹുമൂലേ വിനിവേശയാമി. സ്പൂർജന്മണിഘടിതഹാര വിരോചമാനം മാതര മഹേഷ മഹിളേ തവ ബാഹുമൂലേ കേയൂരകദ്വയമിതം വിനിവേശയാമി. ഇനി വലയരാജീം എന്ന് പറയുന്നത്, വലയരാജീം എന്ന് പറഞ്ഞാൽ വളകളുടെ നിര, അനേക വളകൾ, ചെറിയ ചെറിയ വളകൾ, പല ഡിസൈനിലുള്ള വളകൾ. ഹസ്തമൂലേ കലയ എന്ന് പറഞ്ഞാൽ കൈകളിൽ ധരിച്ചാലും, കണം കയ്യിൽ, ഹസ്തം ഇതാണ്, ഹസ്തം ഹാൻഡാണ്, അതിന്റെ മൂലം റിസ്റ്റാണ്. അപ്പൊ ഹസ്തമൂലത്തിൽ കലയ എന്ന് പറഞ്ഞാൽ ചേർത്ത് വെച്ചാലും ധരിച്ചാലും. കലയ വലയരാജീം ഹസ്തമൂലേ മഹേഷി എന്നാണ് അടുത്ത പ്രാർത്ഥന. അപ്പൊ എങ്ങനെയുള്ള വലയരാജി നോക്കാം. വിതത നിജമയോഗൈർ നിർമ്മിതാം ഇന്ദ്രനീലൈഹി വിജിത കമലനാളാലീനമത്താളിമാലാം മണികണകജിതാഭ്യാം കങ്കണാഭ്യാം ഉപേതാം കലയ വലയരാജീം ഹസ്തമൂലേ മഹേഷി വിതത നിജമയൂഗൈർ നിർമ്മിതാം ഇന്ദ്രനീലൈഹി വിജിത കമലനാളാലീനമത്താളിമാലാം മണികണഖചിതാഭ്യാം കങ്കണാഭ്യാമുപേതാം കലയ വലയരാജീം ഹസ്തമൂലേ മഹേഷി കലയ വലയരാജീം ഹസ്തമൂലേ മഹേഷി വലയരാജീം ഹസ്തമൂലേ കലയ. വളകളുടെ നിരകളെ, കൂട്ടങ്ങളെ മണിക്കണ്ഠത്തിൽ, കയ്യിന്റെ മൂലത്തിൽ ധരിച്ചാലും. ഹേ മഹേഷി, വിതത നിജമയൂഗൈഹി ഇന്ദ്രനീലൈഹി നിർമ്മിതാം. വിതതമായ, വിസ്തരിക്കുന്ന, പ്രകാശിക്കുന്നതായിട്ടുള്ള നിജമയൂഗങ്ങൾ, സ്വന്തം കിരണങ്ങളെ കൊണ്ടുള്ള, കിരണങ്ങളോടുകൂടിയ ഇന്ദ്രനീലൈഹി നിർമ്മിത, ഇന്ദ്രനീലക്കല്ല് കൊണ്ട് നിർമ്മിച്ചതും. പിന്നെ വിജിത കമലനാളാലീന മത്താളിമാലാം, വിജിത കമലനാളി, ദേവിയുടെ കൈത്തണ്ട കമലനാളിയെ ജയിച്ചത്. കമലനാളി താമരത്തണ്ട് കണ്ടു, താമരത്തണ്ടിനെ ജയിച്ചതാണ്. അതിനേക്കാൾ മനോഹരമാണ് ദേവിയുടെ കൈത്തണ്ട. താമരത്തണ്ടിനെ നിന്ദിക്കുന്നതായിട്ടുള്ള മനോഹാരിതയുള്ള ആ കൈത്തണ്ടയിൽ ലീന മത്താളിമാല, അതിൽ വന്ന് ലീനമായിരിക്കുന്ന, പറ്റിപ്പിടിച്ചിരിക്കുന്ന മത്ത അളിമാല. അളിമാല എന്നാൽ വണ്ടിൻ നിരകൾ, മത്തം മതിച്ചിരിക്കുന്നതായിട്ടുള്ള. അപ്പൊ ദേവിയുടെ താമരത്തണ്ട് പോലെയുള്ളതായിട്ടുള്ള ഈ കൈകളിൽ വണ്ടിൻ നിരകൾ പോലും വന്ന് പറ്റി നിൽക്കുകയാണ്. ഇത് താമരയാണെന്ന് ധരിച്ചിട്ട്, ഈ കൈകൾ താമരയും ഇത് താമരത്തണ്ടുമാണെന്ന് ധരിച്ച് ദേവിയുടെ കൈകളിൽ വണ്ടിൻ നിരകൾ വന്ന് മതിച്ച് ഒട്ടി നിൽക്കുന്നു. അങ്ങനെയുള്ള എന്താ പറയുക, വിജിത കമലനാളത്തിൽ ആലീനമായിരിക്കുന്ന മത്ത അളിമാലയോടുകൂടിയതും മണികണ ഖചിതാഭ്യാം കങ്കണാഭ്യാം ഉപേതാം,
മണികണം രത്നസമൂഹം, അത് പതിച്ചതായിട്ടുള്ള കങ്കണങ്ങളോടുകൂടിയതുമായ, കങ്കണം മുമ്പ് വർണ്ണിച്ചു കടകയുഗ്മ, അപ്പോൾ അങ്ങനെയുള്ള കങ്കണങ്ങളോടുകൂടിയതുമായിട്ടുള്ള ഈ വളകളെ ഈ കണം കയ്യിൽ ധരിച്ചാലും ഈ ഈ ഹസ്തമൂലത്തിൽ ധരിച്ചാലും എന്ന് പറഞ്ഞ് വിവിധങ്ങളായ രത്നങ്ങൾ പതിച്ചതായിട്ടുള്ള മനോഹരങ്ങളായിട്ടുള്ള വളകളെ കയ്യിൽ ധരിച്ചു കൊടുക്കുന്ന വളകളുടെ കൂട്ടം വലയ രാജീം എന്ന് പറഞ്ഞു. വലയ സമൂഹത്തെ ഹസ്തമൂലയിൽ കലയ മഹേഷി, അല്ലയോ മഹേശ പത്നി മഹേഷി ദേവി ധരിച്ചാലും. വിതത നിജമയുഗൈർ നിർമ്മിതാം ഇന്ദ്രനീലൈഹി വിജിത കമലനാളാലീന മത്താളിമാലാം മണിഗണഗജിതാഭ്യാം കങ്കണാഭ്യാം ഉപേതാം കലയ വലയ രാജീം ഹസ്തമൂലേ മഹേഷി കലയ വലയ രാജീം ഹസ്തമൂലേ മഹേഷി. ഇനി അടുത്തത് ഒരു ഞാന്ന് കിടക്കുന്ന നമ്മൾ എന്താ പറയുക അതിന് ബ്രേസ്ലെറ്റ്, ബ്രേസ്ലെറ്റൊക്കെ പണ്ടുണ്ട്, ഒരു ബ്രേസ്ലെറ്റ് കൂടെ ധരിച്ചോളൂ എന്നാ പറയുന്നത്. അതിനാണ് കനക തൈതൃപാലികാം, തൈതൃപാലിക എന്നാണ് അതിൻ്റെ പേര്. സംസ്കൃതത്തിൽ പറയുന്നത് ബ്രേസ്ലെറ്റിന് തൈതൃപാലികാം, അങ്ങനെയുള്ള ഇളകുന്ന ആഭരണ വിശേഷം അത് ധരിച്ചോളൂന്ന. നീലപട്ട മൃദുകുച്ച ശോഭിതാബദ്ധനൈകമണിജാല മഞ്ജുളാം അർപ്പയാമി വലയാ പുരസ്സരേ വിസ്ഫുരത് കനക തൈതൃപാലികാം. നീലപട്ട മൃദുകുച്ച ശോഭിതാബദ്ധനൈകമണിജാല മഞ്ജുളാം അർപ്പയാമി വലയാ പുരസ്സരേ വിസ്ഫുരത് കനക തൈതൃപാലികാം. കനക തൈതൃപാലികാമർപ്പയാമി, കനക തൈതൃപാലികയെ അർപ്പിക്കുന്നു. തൈതൃപാലിക റിസ്റ്റിൽ ഇതാകുന്ന ബ്രേസ്ലെറ്റ്, അങ്ങനെയുള്ള ആഭരണ വിശേഷം തൈതൃപാലിക എന്ന പേരുള്ള ആഭരണ വിശേഷത്തെ നല്ലതുപോലെ വിസ്ഫുരിക്കുന്നതാണ്, പ്രകാശിക്കുന്നത്. അത് വലയാത് പുരസ്സരെ, വലയങ്ങളുടെ മുമ്പേ. വലയങ്ങൾ ഇവിടെ കൈത്തണ്ടയ്ക്ക് മുകളിലാണല്ലോ, അല്ലെങ്കിൽ റിസ്റ്റിന്റെ മുകളിലാണ്. അതിന് പുരസ്സരേ, അതിന് മുമ്പിലായിട്ട്, അതിൽ നിന്നും പുറത്തേക്ക് ഞാന്ന് കിടക്കുന്നതായിട്ട് എന്ന അർത്ഥത്തില്. അർപ്പയാമി വലയാ പുരസ്സരേ വിസ്ഫുര കനക തൈതൃപാലികാം, സ്ഫുരിക്കുന്ന കനക തൈതൃപാലികയെ സമർപ്പിക്കുന്നു. അപ്പൊ അതിനെ വിശേഷിപ്പിച്ചതാണ് ആദ്യത്തെ രണ്ട് വരികളില്, ഒറ്റ വരിയാണത്. നീലപട്ട മൃദുകുച്ച ശോഭിതാബദ്ധനൈകമണിജാല മഞ്ജുളാം, ഒരു ഒരു വാക്കാണ്, ഒരു വിശേഷണം. നീലപട്ട മൃദുകച്ച ശോഭിതാബദ്ധനൈകമണിജാല മഞ്ജുളാം വിസ്ഫുരത് കനക തൈതൃപാലികാം വലയാത് പുരസ്സരേ അർപ്പയാമി. അപ്പൊ ആദ്യത്തെ രണ്ട് വരി ചേർത്ത് ഒരു ഒരു വിശേഷണമാണ്. നീലപട്ട മൃദുകച്ച ശോഭിതാബദ്ധനൈകമണിജാല മഞ്ജുളാം. നീലപട്ടം എന്ന് പറഞ്ഞാൽ ഇത്തിരി വീതി കൂടിയതായിട്ടുള്ള നീലക്കര പട്ടയോടുകൂടിയ കോമളമായിട്ടുള്ള മൃദുവായ ഗുച്ഛം, പൂങ്കുല പോലെ ശോഭിക്കുന്നതായിട്ടുള്ള ബദ്ധ നൈകമണിജാലം. നൈകമണിജാലം എന്ന് പറഞ്ഞാൽ ഒരു മണിയല്ല, ഏകമണിയല്ല, നൈകമണി അനേകം എന്നർത്ഥം. നൈകം എന്നാൽ അനേകം തന്നെ. അനേകമണിജാലം കൊണ്ട് മഞ്ജുളമായത്, വിവിധങ്ങളായ രത്നജാലങ്ങൾ പതിച്ചിട്ടുള്ളതും ശോഭിക്കുന്നതുമായ മനോഹരമായ തൈതൃപാലിക എന്ന് പറയുന്ന ആ ഒരു ആഭരണ വിശേഷത്തെ ആ എന്താ പറയുക ബ്രേസ്ലെറ്റായിട്ട് ദേവിക്ക് ഇളകി വിസ്ഫുരിക്കുന്നതായിട്ട്, വിസ്ഫുരിക്കുക എന്ന് പറഞ്ഞാൽ ചലിക്കുന്നത്, ഇളകുന്നത് എന്നൊക്കെ അർത്ഥം. അങ്ങനെയുള്ള കനക തൈതൃപാലികാം അർപ്പയാമി, കനക തൈതൃപാലികയെ സമർപ്പിക്കുന്നു എന്ന് 53-ാമത്തെ ശ്ലോകം. നീലപട്ട മൃദുകുച്ച ശോഭിതാബദ്ധ നൈകമണിജാല മഞ്ജുളാം അർപ്പയാമി വലയാ പുരസ്സരേ വിസ്ഫുരത് കനക തൈതൃപാലികാം വിസ്ഫുരത് കനക തൈതൃപാലികാം അർപ്പയാമി.
ഇനി കൈവിരലുകളിൽ മോതിരങ്ങൾ ധരിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് അരയിൽ മേഖല എന്ന് പറയുന്ന അരഞ്ഞാണം മുതലായതൊക്കെ ധരിപ്പിക്കുന്നു. നാളെ കാണാം. അനേക കാഞ്ചി മേഖല എന്ന് പറയുന്ന രണ്ട് മൂന്ന് ഐറ്റം അരയിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കാലില് പാദസരങ്ങൾ രണ്ട് മൂന്ന് വകയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആഭരണങ്ങൾ ചാർത്തുന്നത് കാണാം, നാളെ കാണാം. ഓം കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം നാരായണ. എല്ലാവർക്കും ശുഭദിനാശംസ, വെള്ളിയാഴ്ച ആശംസ. 11 മണിക്ക് നാരായണിയുണ്ട്, പ്രഹ്ലാദ ചരിതമാണ്. വൈകുന്നേരം ഗീതാ ക്ലാസ് ഇല്ല. എല്ലാവർക്കും ദേവീ മഹാത്മ്യാദി പാരായണങ്ങൾക്ക് വേണ്ടി ഓം ഹരി ഓം.